ആക്രമണം നടത്തി പ്രകോപനമുണ്ടാക്കിയാലും തിരിച്ച് പ്രതികരണം ഉണ്ടാകരുതെന്ന നിർദ്ദേശം അണികൾക്ക് നൽകി സിപിഎം. അഞ്ച് പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടും തിരിച്ച് അതേ രീതിയിൽ പ്രതികരണം ഉണ്ടാവാത്തത് സമാധാനത്തിന് സിപിഎം മുൻകൈ എടുക്കണമെന്നുള്ളതുകൊണ്ടാണെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ആർഎസ്എസുമായി ചർച്ച നടന്ന കാര്യം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ സ്ഥിരീകരിക്കുകയാണ്. ശ്രീ എം ഇതിന് മധ്യസ്ഥത വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം ഉണ്ടാവുകയും ചെയ്തു. ഇനിയൊരു കൊലപാതകത്തിന് സിപിഎം അണികൾ ആരും ഉണ്ടാകരുത് എന്ന നിർദ്ദേശം എല്ലാവർക്കും നൽകിയിട്ടുണ്ട് എന്ന കാര്യം പി ജയരാജൻ കണ്ണൂർ വിഷ്ണുവോട് വെളിപ്പെടുത്തുകയും ചെയ്തു. ആർഎസ്എസ് എന്തെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടാക്കിയാലും സിപിഎമ്മിൻ്റെ ഭാഗത്ത് പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത് എന്നതാണ്. സമാധാനത്തിന് മുൻകൈ നമ്മുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. ഏത് പാർട്ടിയായിട്ടും ഒരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കരുത് എന്നതാണ് ഇപ്പോൾ പാർട്ടി കൊടുത്തിട്ടുള്ള നിർദ്ദേശം. സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ ഈ വാക്കുകൾ സമാധാനത്തിന്റെ ഏറ്റവും വലിയ ആഹ്വാനമാവുകയാണ്. പ്രകോപനങ്ങൾ എന്തുതന്നെ ഉണ്ടായാലും സിപിഎം സമാധാനത്തിന് മുൻകൈ എടുത്ത് മുന്നിൽ ഉണ്ടാകുമെന്നാണ് ജയരാജൻ പറയുന്നത്. ആക്രമണങ്ങൾ ഇങ്ങോട്ട് വന്നാലും നമ്മൾ തിരിച്ച് പ്രതികരിക്കരുത് എന്ന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. 5 പേരെ സിപിഎമ്മിന് നഷ്ടപ്പെട്ടു. 3 പേരെ കൊന്നത് കോൺഗ്രസ്. തിരിച്ച സംഭവം ഉണ്ടായോ? 2 പേരെ കൊന്നത് ആർഎസ്എസ്. തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷമാണ് കാഞ്ഞങ്ങാട് നഗരസഭാ പ്രദേശത്ത് ഔഫ് അബ്ദുറഹ്മാൻ എന്ന DYFA CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടത്. ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. അപ്പോൾ ചുരുക്കം മാസങ്ങൾക്കിടയിൽ 6 CPM പ്രവർത്തകന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അതേ നിലക്ക് തിരിച്ച് പ്രതികരിക്കാത്ത ഒരു സംയമനത്തിൻ്റെ ശൈലി സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM. ശ്രീ എം മുൻകൈയെടുത്ത് സിപിഎം ആർഎസ്എസ് ചർച്ചകൾ നടന്നു. ഇത് ഗുണം ചെയ്തിട്ടുമുണ്ട്. പ്രാദേശിക തലത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണാനും കഴിഞ്ഞു. തിരുവനന്തപുരം ചർച്ചകൾക്ക് ശേഷം കണ്ണൂരിൽ മാത്രമല്ല പയ്യന്നൂർ, തലശ്ശേരി എന്നിവിടങ്ങളിലും ചർച്ചകൾ നടന്നു. ആ ചർച്ച വിജയമായിരുന്നു. പരസ്പരം മനസ്സിലാക്കാനും താഴെയുള്ള അണികൾക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാനും വളരെ സഹായകരമായിരുന്നു ശ്രീ എമ്മിൻ്റെ ഇടപെടൽ. എന്നാൽ പ്രാദേശികമായിട്ടുള്ള ചില സംഘർഷങ്ങൾ പിന്നെയും ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും തീരുമാനമാവും, ചില പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളിലും പാർട്ടി നേതൃത്വം ശരിയായിട്ടുള്ള നിലപാടാണ് കൈക്കൊള്ളാറുള്ളത്. പ്രകോപനത്തിലൂടെ അക്രമമുണ്ടാക്കാൻ ഗൂഢനീക്കം നടക്കുന്നതായ സംശയവും ജയരാജൻ പ്രകടിപ്പിച്ചു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങൾ നടത്തുന്ന ഈ പ്രചരണത്തിൻ്റെ ഉദ്ദേശ്യം നാട്ടിൽ ചോരക്കളി ഉണ്ടാവണം എന്ന ദുഷ്ടലാക്ക് ഉണ്ട് എന്നതാണ്. ഈ ചർച്ചകൾ നടന്നത് സർവകക്ഷി സമാധാന യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ്. സിപിഎം ആർഎസ്എസ് ഉഭയകക്ഷി ചർച്ചകൾ അക്രമം ഒഴിവാക്കുന്നതിനു വേണ്ടിയും, അല്ലാതെ ആർഎസ്എസുമായി ഒരു ധാരണയും സിപിഎം ഉണ്ടാക്കിയിട്ടില്ല. ആർഎസ്എസിൻ്റെ ആശയങ്ങളെ നഖശിഖാന്തം എതിർക്കുന്നതിൽ മുന്നിൽ തന്നെ സിപിഎം ഉണ്ടാകും. ജമാഅത്തെ ഇസ്ലാമിയാണ് UDFമായി ചേർന്ന് സമാധാനം തകർക്കാൻ കൂടനീക്കം നടത്തുന്നതെന്നും ജയരാജൻ ആരോപിച്ചു. കണ്ണൂരിൽ ശ്രീ എം മുൻകൈയെടുത്ത് നടന്ന ചർച്ചകളെ തുടർന്ന് നടത്തിയ പദയാത്രയിൽ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി അടക്കം പങ്കെടുത്തിരുന്നു. ഇക്കാര്യം ഇപ്പോൾ തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്ത കണ്ണൂർ വിഷൻ യഥാർത്ഥ മാധ്യമപ്രവർത്തനമാണ് നടത്തിയതെന്നും ജയരാജൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവരുന്നതിൽ കണ്ണൂർ വിഷൻ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് വായടപ്പൻ മറുപടിയാണ് കണ്ണൂർ വിഷൻ അന്നത്തെ വാർത്തകളും ചിത്രങ്ങളും നൽകിക്കൊണ്ട് നടത്തിയിട്ടുള്ളത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥം സ്ഥിതി എന്താണ്, യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ്, പ്രേക്ഷകരെ അറിയിക്കലാണ് മാധ്യമങ്ങളുടെ ധർമ്മം. ആ മാധ്യമധർമ്മം കൃത്യമായി നടപ്പാക്കിയിട്ടുള്ളൊരു മാധ്യമം കൂടിയാണ് കണ്ണൂർ വിഷൻ. ചെറുത്തു നിൽപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി സമാധാനത്തിൻ്റെ പാതയിലാണ് CPM എന്ന് വ്യക്തമാക്കുകയാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ. ഈ മാതൃക മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പിന്തുടർന്നാൽ അക്രമത്തിൻ്റെ നാട് എന്ന ചീത്തപ്പേര് കണ്ണൂരിന് മാറ്റിയെടുക്കാൻ കഴിയും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴിക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.